മക്കളെ ഓണ പരീക്ഷ എടുക്കാറായില്ലേ അപ്പൊ നമ്മള് പ്ലസ് ടു അക്കൗണ്ടൻസിയിൽ നിന്ന് ഓണ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഏകദേശം ഏതൊക്കെ പാഠങ്ങൾ പഠിക്കണം എന്നുള്ളതാണ് നോക്കുന്നത് നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിൽ എക്സാം ആകാറാകുമ്പോഴൊക്കെയാണ് നമുക്ക് പോർഷൻസ് പറഞ്ഞു തരുള്ളൂ ഇവിടം വരെയാണ് പഠിക്കേണ്ടത് എന്നുള്ളത് അപ്പോൾ ഒരു ഏകദേശം ഒരു ഐഡിയ നമുക്ക് കിട്ടണമല്ലോ എവിടെ വരെയാണ് ആനുവൽ പ്ലാൻ അനുസരിച്ച് സ്കീം അനുസരിച്ചിട്ട് നമ്മൾ ഓണ എക്സാമിലേക്ക് വേണ്ടി പഠിക്കേണ്ടത് എന്നുള്ളത് സോ അക്കൗണ്ടൻസിയിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അക്കൗണ്ടൻസീനെ രണ്ടായിട്ട് തരം തിരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അറിയായിരിക്കും എ എഫ് എസ് എന്നും കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്നും പറഞ്ഞിട്ട് രണ്ട് ായിട്ട് തരം തിരിച്ചിട്ടുണ്ട് ഈ രണ്ട് സ്കൂളനുസരിച്ചിട്ടാണ് വ്യത്യാസം വരുന്നത് രണ്ടും കൂടി പഠിക്കാൻ നമുക്ക് ഇല്ലേതിലൊന്നേ പഠിക്കാനുള്ള അത് സ്കൂൾ അനുസരിച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റും നിങ്ങൾ എഫ് എസ് ആണോ നിങ്ങൾ കമ്പ്യൂട്ടറേസ്ഡ് അക്കൗണ്ടിങ് ആണോ എന്നുള്ളത് ഈ രണ്ട് കൂട്ടുകാർക്കും കോമൺ ആയിട്ട് വരുന്നതാണ് ഫസ്റ്റ് ടെക്സ്റ്റ് പാർട്ട് വൺ ടെക്സ്റ്റ് പാർട്ട്ണർഷിപ്പ് അക്കൗണ്ട്സ് അതെല്ലാവർക്കും ഒരേപോലെയാണ് ഒരേ രീതിക്കാണ് ക്വസ്റ്റൻസ് വരാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദ്യങ്ങൾ വ്യത്യാസം ഉണ്ടാവും പക്ഷെ സിലബസും എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മൾ ആ ഒരു പാർട്ട് വൺ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് രണ്ട് ചാപ്റ്റേഴ്സ് ആണ് ഫസ്റ്റ് എക്കൗണിങ് ഫോർ പാർട്ട്ണർഷിപ്പ് അതിലെ ബേസിക് കൺസെപ്റ്റ്സും രണ്ട് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ അപ് ടു ട്രീറ്റ്മെന്റ് ഓഫ് ഗുഡ് വില് ഗുഡ് വില് വരെയാണ് നമുക്ക് പഠിക്കാനുള്ളത് ഓക്കെ ഇതിൽ എന്തൊക്കെ പഠിക്കണമെന്നുള്ളത് പറയാം പിന്നെ നമ്മൾ കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ എക്സാമിലേക്ക് ഏകദേശം നമുക്ക് ആദ്യത്തെ രണ്ട് പാഠം അതായത് ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടേഴ്സ് അക്കൗണ്ടിങ് സിസ്റ്റവും ആണ് അത് ട്വൻറ്റി മാർക്സിനാണ് ഇതിൽ നിന്ന് വരാം ഓക്കെ ട്വൻ്റി മാർക്സിനാണ് ഇതിൽ നിന്ന് വരാ സോ മാക്സിമം ഒരു മൂന്ന് മാർക്കിൻ്റെ ക്വസ്റ്റിനൊക്കെയാണ് എസ് എ ആയിട്ട് വരുവുള്ളൂ അഞ്ച് മാർക്കിൻറ്റേത് എട്ട് ഒന്നും ഇതിൽ വരില്ല പിന്നെ നമുക്ക് എഫ് എസ് ആർക്കാണെന്നുണ്ടെങ്കിൽ രണ്ട് ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട് അക്കൗണ്ടിങ് ഫോർ ഷെയർ ക്യാപിറ്റലും ഇഷ്യൂ ആൻഡ് റിഡംഷൻ ഓഫ് ഷെയറും ഇതിൽ നിന്ന് നാല്പത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് അപ്പോൾ അതിൽ അഞ്ച് മാർക്കിന്റെ ചോദ്യങ്ങളും ഉണ്ടാവും കമ്പ്യൂട്ടർ സൈക്കൂമാർക്ക് ട്വന്റി മാർക്സിന്റെ ക്വസ്റ്റ്യൻ വരുകയുള്ളൂ ഇനി നമ്മൾ ഇതിലെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളെ പറ്റിയിട്ട് പറയാണെങ്കിൽ ഫസ്റ്റ് ടെക്സ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ടെക്സ്റ്റിൽ നിന്ന് നമുക്ക് ആദ്യത്തെ രണ്ട് പാടാണ് പഠിക്കാനുള്ളത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന ചാപ്റ്റർ ഉണ്ടായിരുന്നു അത് പിന്നീട് ഒഴിവാക്കി സിലബസിൽ നിന്ന് കട്ട് ചെയ്തു അപ്പോൾ നമുക്ക് രണ്ട് ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ള ഫസ്റ്റ് ബേസിക് കൺസെപ്റ്റ്സ് സോ ബേസിക് കൺസെപ്റ്റ്സിൽ നിന്ന് പഠിക്കേണ്ടത് തിയറി ക്വസ്റ്റ്യൻസ് ചെയ്ത് വെക്കുക എന്നാണ് നമ്മളിപ്പോൾ പറയുന്നത് ശ്രദ്ധിച്ച് നോട്ട് ചെയ്ത് വെക്കാം സോ തിയറി ക്വസ്റ്റ്യൻസ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത് പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് പഠിക്കണം ഓക്കെ പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് വളരെ കുറച്ച് തിയറീസ് നമുക്ക് പഠിക്കാനുള്ളൂ പാർട്ട്ണർഷിപ്പിന്റെ ഫീച്ചേഴ്സ് പഠിക്കണം പിന്നെ രണ്ട് മാർക്കിന് വരാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് പാർട്ട്ണർഷിപ്പ് ഡീഡ് പാർട്ണർഷിപ്പ് ഡീഡ് എന്താണെന്നും അതിന്റെ കണ്ടെൻസ് എന്താണെന്നുള്ളതും രണ്ട് മാർക്കിന് വരാകുന്ന ഒരു ക്വസ്റ്റ്യനാണ് പിന്നെ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കുന്ന മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഫിക്സഡ് ക്യാപിറ്റൽ മതേഡും അതുപോലെ തന്നെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മതേഡും തമ്മിലുള്ള ഡിഫറൻസ് ഓക്കെ ഫിക്സഡ് ക്യാപിറ്റൽ മതേഡും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മതേഡും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കണം ഓക്കെ ആണല്ലോ അതാണ് നമുക്ക് ഏകദേശം ആ ഒരു ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് തിയറി ക്വസ്റ്റ്യൻസ് പ്രോബ്ലം അല്ല തിയറി ക്വസ്റ്റ്യൻസ് ഇനി നമ്മൾ രണ്ടാമത്തെ പാഠം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പാഠത്തിൽ നമ്മൾ പഠിക്കേണ്ടത് ന്യൂ പാർട്ട്ണർ പുതിയതായിട്ട് ഒരു പാർട്ട്ണറ് വരുന്ന സമയത്ത് അയാൾക്ക് രണ്ട് റൈറ്റ് കിട്ടുമെന്ന് നമ്മൾ പഠിപ്പിച്ചിരുന്നു ടു റൈറ്റ്സ് ആ റൈറ്റ്സ് എന്തൊക്കെയാണ് പിന്നെ നമ്മൾ പഠിക്കേണ്ടത് എന്താണ് ഗുഡ് വില് ഓക്കെ ഗുഡ് വിൽ എന്താണ് ആൻഡ് അതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കണം കേട്ടോ ഏകദേശം ഇത്രയുമാണ് നമ്മൾ ആദ്യത്തെ രണ്ട് പാഠത്തിൽ നിന്ന് പഠിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് തിയറീസ് ഇതൊക്കെയാണ് എക്സാമിന് ചോദിക്കാറുള്ളൂ ഓക്കെ തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് ഇതാണ് ഏറ്റവും കൂടുതൽ പഠിക്കാനുള്ളത് ഇനി നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലം ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ചാപ്റ്റർ ചെയ്ത ബേസിക് കൺസെപ്റ്റ്സ് ആണ് ബേസിക് കൺസെപ്റ്റ്സിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ പഠിക്കണം രണ്ട് അല്ല ഏതെങ്കിലും ഒരു മെത്തേഡ് നമ്മളോട് ചോദിക്കും പിന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാനും നമ്മൾ പഠിക്കണം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ എല്ലാ ക്വസ്റ്റ്യൻസും അല്ല പറയുന്നത് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കീ ആയിട്ടുള്ള കോർ ആയിട്ടുള്ള ഭാഗങ്ങളാണ് പറയുന്നത് പിന്നെ നമ്മൾ പഠിക്കണത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യാനും ദെൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യാനും ഓക്കെ രണ്ടും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണെങ്കിൽ ഒരുപാട് മെത്തേഡുകളുണ്ട് പല പല ടൈപ്പ് വരുന്നുണ്ട് അതെല്ലാം പഠിക്കണം പിന്നെ ഈ ചാപ്റ്ററിൽ വരുന്നതാണ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് ഗ്യാരണ്ടി ഓഫ് പ്രോഫിറ്റ് എ പ്ലസ് ക്വസ്റ്റ്യൻ ആണ് അപ്പോൾ അത് എ പ്ലസ് ഉദ്ദേശിക്കുന്നവർ ഗ്യാരൻറ്റി ഓഫ് പ്രോഫിറ്റ് വേ പാർട്ട്ണറും എന്തായാലും പഠിക്കണം പിന്നെ അടുത്ത ചാപ്റ്ററാണ് നമ്മുടെ അഡ്മിഷൻ അഡ്മിഷനിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുന്നത് റേഷ്യോ കാൽക്കുലേഷൻ പഠിച്ചിരിക്കണം ടൈപ്പ് ത്രീ വരെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ടൈപ്പ് ഫോർ വേണമെങ്കിൽ തഴ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടൈപ്പ് ഫോറും ചെയ്യുന്നതാണ്ടോ ടൈപ്പ് വൺ ടൈപ്പ് ടു ടൈപ്പ് ത്രീ എന്ന് പറഞ്ഞിട്ട് പല ടൈപ്പ് റേഷ്യോ കാൽക്കുലേഷൻ സാക്രിഫൈസിങ് റേഷ്യോടെ കാൽക്കുലേഷൻ ഇത് എന്തായാലും നിങ്ങൾ പഠിക്കണം പിന്നെ നമ്മൾ പഠിക്കണത് കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വില്ലാണ് ഗുഡ്വിൽ കാണാൻ പഠിക്കണം ഗുഡ്വിൽ കാണാൻ ഒരു അഞ്ചോളം മെത്തേഡ് ഉണ്ട് ഏതായിരുന്നു ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ക്യാപിറ്റലൈസേഷൻ ഓഫ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ക്യാപിറ്റലൈസേഷൻ ഓഫ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് അഞ്ച് ടൈപ്പ് ഉണ്ട് അഞ്ച് ടൈപ്പും പഠിച്ചിരിക്കണം പിന്നെ ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ വില് ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ്വിൽ നമുക്ക് ആ ഒരു അപ് ടു ട്രീറ്റ്മെൻറ്റ് ഓഫ് ഗുഡ് വില് പറഞ്ഞിരിക്കുന്നത് അതിലേറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കാറ് പ്രീമിയം മതേർഡിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരാറുള്ളത് അപ്പോൾ പ്രീമിയം മതേഡിലുള്ള എൻട്രീസ് ഒരു നാലോ ജേണൻട്രീസ് വരുന്നുണ്ടല്ലോ അവിടെ വരെ നമ്മൾ പഠിച്ചിരിക്കണം ഓക്കെ ഇത്രയും കാര്യങ്ങളാണ് തിയറി ക്വസ്റ്റിനായിട്ടും പ്രോബ്ലം ക്വസ്റ്റ്യൻ ആയിട്ടും പാർട്ട് വണ്ണിൽ നിന്ന് പഠിക്കണത് പാർട്ട് ടൂയിൽ എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് ഉടനെ തന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം അപ്പോൾ പാർട്ട് വൺ റെഡിയാക്കുകയാണെങ്കിൽ ഈ നാൽപ്പത് മാർക്ക് നമ്മുടെ സ്വന്തമാണ് ഈ നാൽപ്പത് മാർക്ക് നമ്മുടെ തട്ടിയെടുക്കാൻ ആർക്കും പറ്റില്ല അതിന് നിങ്ങൾ സഹായിക്കുന്നതായിട്ടുള്ള എല്ലാ ക്ലാസ്സുകളും നമ്മൾ യൂട്യൂബിലൂടെ തരുന്നുണ്ട് അതുകൂടാതെ എക്സ്ട്രാ കോച്ചിങ് വേണ്ടവർക്ക് നമ്മൾ എക്സ്ട്രാ കോച്ചിങ്ങും കൊടുക്കുന്നുണ്ട് ഗൂഗിൾ മീറ്റിലൂടെ പെയ്ഡ് ക്ലാസ്സസ് ഉണ്ട് അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് ജോയിൻ ചെയ്യാട്ടോ താങ്ക്